തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊരുങ്ങി കാർഷിക പുരോഗമന സമിതി. സംസ്ഥാനത്തെ സംഘടനയ്ക്ക് സ്വാധീനമുള്ള 15 സീറ്റുകളിലാണ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. ഈ മാസം 26 തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ 12 സീറ്റുകളിൽ മത്സരിച്ച കാർഷിക പുരോഗമന സമിതിയാണ് നിയമസഭാ ഇലക്ഷൻ സംസ്ഥാന തലത്തിൽ തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. സമിതിക്ക് സ്വാധീനമുള്ള 15 മത്സരിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് 26 തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ അന്തിമ തീരുമാനമെടുക്കും. വയനാട്, ഇടുക്കി, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലായിരിക്കും സമിതി മത്സരിക്കുക. മത്സരിക്കണം എന്നുള്ള അഭിപ്രായം പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ഏതാണ്ട് 10 മുതൽ 15 വരെയുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് കാർഷിക പുരോഗമന സമിതി കർഷക മുന്നണി മാറിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർത്തിക്കൊണ്ടുവരികയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട കാർഷിക പുരോഗമന സമിതി ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 16 ഇടങ്ങളിൽ വയനാട് ജില്ലയിൽ മത്സരിച്ചിരുന്നു. പലയിടങ്ങളിലും നിർണായകമാകാനും സമിതിക്ക് സാധിച്ചു. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആലോചിക്കുന്നത്. 24 വയനാട്.